ഉടനെയാണ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു പല ഏരിയകളായി തിരിഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ രണ്ട് ഹിറ്റാച്ചി, ഒരു JCB ഒരു വലിയ ഹിറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖലയാണ്. പുഞ്ചിരിമട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ടുപോയ ഏറ്റവും കൂടുതൽ ജീവിതങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്, ഒരു ടൗണാണ്. ആ ടൗൺ ഇപ്പോൾ പൂർണ്ണമായും ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ പുഴയോട് ചേർന്ന് കിടക്കുന്നതിനാൽ മൃതദേഹങ്ങളൊക്കെ താഴേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയാണ്. പക്ഷെ ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, ഇപ്പോൾ ഈ ഹിറ്റാച്ചി തെരച്ചിൽ നടത്തുന്ന പ്രദേശം എന്നുള്ളത് ഏകദേശം നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്, പുഴയേക്കാൾ നല്ല ഉയരത്തിൽ, ഒരുപാട് മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കാനുള്ള, മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ജനവാസ മേഖലയിൽ തുടരെ തുടരെ കെട്ടിടങ്ങളും അടുത്തടുത്ത് കെട്ടിടങ്ങളും ഒക്കെ ആയതിനാൽ ഇതിനുള്ളിലേക്ക് വെള്ളം അടിച്ചു കയറി അതിനുള്ളിൽ പെട്ടുപോയ ആളുകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, പുഴയിലേക്ക് ഒഴുകി പോകാതെ. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ, ഈ കൂടുതൽ ആളുകളുള്ള ഈ പ്രദേശത്ത് തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ വീടുകൾ, ഇപ്പോൾ ആ ഭാഗത്ത് ചില വീടുകളുണ്ട്, ആ വീടുകളൊക്കെ പൂർണ്ണമായും അകത്തേക്ക് കയറാനാവാത്ത രീതിയിൽ വീടിൻ്റെ മുകളിലെ സ്ലാബ് പൂർണ്ണമായും അമർന്ന രീതിയിലാണ്. അപ്പോൾ ആ സ്ലാബ് എടുത്ത് മാറ്റിയ വീടുകൾക്കുള്ളിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സംഘം ഉള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു ജീവന്റെ തുടിപ്പ് ഇനി അന്വേഷിക്കുക എത്ര കണ്ട് സാധ്യമാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം കണ്ടെടുക്കാനുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഒരു ജീവന്റെ അവസാന തുടിപ്പും ലഭിക്കുമെന്ന പ്രതീക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇനിയും ഇവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നാണ് ഇവിടെ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. ഏതായാലും കാരണം പല ഭാഗങ്ങളിലൂടെ ആളുകൾക്ക് മൂവ് ചെയ്യാൻ, താഴ്ഭാഗത്തേക്ക് അല്ലാത്ത മുകളിലേക്ക് പല ഭാഗങ്ങളിലൂടെ മൂവ് ചെയ്യാനും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള, അത് പ്രത്യേകിച്ചും പറയുന്നത് ഈ ആദിവാസി കോളനികളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെയാണ്. അവരിത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കാട്ടിലേക്ക് ഓടി മറയുക അല്ലെങ്കിൽ നാടുമായി അത്ര ബന്ധം സ്ഥാപിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, കയ്യിലുള്ള ഭക്ഷണവുമായിട്ടൊക്കെ കഴിയുക, അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പ് ഒരു പക്ഷേ നമുക്ക് അന്വേഷിക്കാനാവും. ഇപ്പോൾ അതിനുള്ള ഒരു സാധ്യത ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മോടൊപ്പം ഇവിടുത്തെ ചില നാട്ടുകാരുണ്ട്, ചില എന്നോടൊപ്പം എൻ്റെ സുഹൃത്തു കൂടിയായ സൈഫുദ്ദീൻ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒപ്പം അദ്ദേഹം നേരത്തെ ഇവിടെ ആയിരുന്നു താമസം, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ തറവാട് ഇവിടെയാണ്, ജനിച്ചു വളർന്നൊരു പ്രദേശമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാർ താമസിക്കുന്നത് ഇവിടെയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഈ പ്രദേശത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സൈഫു, ജ്യേഷ്ഠന്റെ വീട് ഏത് ഭാഗത്താണ് നിലനിന്നിരുന്നത്? ജ്യേഷ്ഠന്റെ വീടാണ് ആ കാണുന്നത്, ആ കോൺക്രീറ്റിന്റെ അടിഭാഗത്ത് ഉണ്ടായിരുന്നതാണ്. ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ മകൻ, അഞ്ച് മക്കളായിരുന്നു. ഒരു മകനെ നഷ്ടപ്പെട്ട്, ബാക്കിയുള്ളവർ അവിടെ പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോ ഈ അഞ്ച് മക്കളെന്ന് പറയുമ്പോ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ കാണുന്ന, അവിടെ ഒരു വീടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ഒന്നുമില്ല, പൂർണ്ണമായിട്ടും പുഴയെടുത്തു കൊണ്ടുപോയി. ഈ വീട്ടിനുള്ളിൽ എത്ര പേരാണ്ടായിരുന്നത്? ഈ വീട്ടിന്റെ അകത്ത് മൂന്ന് പേരാണ്ടായത്, ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും മകനുമാണ് ഉണ്ടായിരുന്നത്. ചെറിയ കുട്ടി, ചെറിയ കുട്ടിയാണ്ടായിരുന്നു. എത്ര വയസ്സായി? എട്ട് വയസ്സായ കുട്ടി. ബാക്കി എല്ലാവരും പുറത്താണ്? പുറത്തായിരുന്നു ജോലി. രണ്ട് പെൺമക്കളെ കെട്ടിച്ച് പുറത്താണ്. പിന്നെ രണ്ട് മക്കളും പുറത്ത് ജോലിക്ക് പോയതാണ്. ചെറിയ മകൾ മാത്രം ഇവിടെ കുടുങ്ങിയത്. ഞാനതിന്റെ തലേ ദിവസം വന്ന്, പൊട്ടുന്നതിന്റെ തലേ ദിവസം വന്ന് ഇവിടുന്ന് വിളിച്ചതവരെ, ഒരുപാട് വിളിച്ചപ്പോൾ പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, നമുക്ക് രാവിലെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്റെ ഭാര്യ വിളിച്ചിട്ട് നിങ്ങൾ അർജന്റായിട്ട് വരണം, എനിക്ക് മരുന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയതാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാനും പോയിരുന്നു.